ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഫെബ്രുവരി 25-ാം തീയതി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ രോഗാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ചിന്തിക്കാനും ധ്യാനിക്കാനും ധാരാളം സമയമുണ്ടല്ലോ. കീമോതെറാപ്പിയുടെ വേദനകളും അസ്വസ്ഥതകളും എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനെപ്പോഴും ഓർക്കും വിശുദ്ധാത്മാക്കളെക്കുറിച്ച്. പിന്നെ ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങളും സഹനങ്ങളുമൊക്കെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കാനുള്ള കൃപയ്ക്കായും പ്രാർത്ഥിക്കും. ശരീരം ബലഹീനമായതുകൊണ്ട് എപ്പോഴൊക്കെയോ പിടിവിട്ട് പോകാറുണ്ട്. എങ്കിലും ഈശോയുടെ കരുണ കൊണ്ട് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരാൻ എനിക്ക് പ്രചോദനം നൽകുന്ന കുറേ വിശുദ്ധാത്മാക്കളുണ്ട്. അതിൽ ഒരു വിശുദ്ധാത്മാവിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുല്ലുവഴി ഇടവകയിൽ വട്ടാലിൽ കുടുംബത്തിൽ ജനിച്ച, പിന്നീട് മിഷൻ രൂപതയിലേക്ക് ഈശോയുടെ മണവാട്ടിയായി പാവങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നും പറഞ്ഞ് 8 വർഷം ബിജിനോറിലും 9 വർഷം സത്നയിലും അവസാനത്തെ 3 വർഷം രക്തസാക്ഷിയാകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇൻഡോർ രൂപതയിലും മിഷൻ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ട് തൻ്റെ മണവാളന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച 54 കുത്തുകളേറ്റ് നെച്ചമ്പോർ മലമുകളിൽ പിടഞ്ഞ് പിടഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി, അതായത് എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നല്ലേ ഈശോ പറഞ്ഞേ? ആ അത്തവാക്യം മനസ്സിൽ കണ്ടുകൊണ്ട് ചെറിയവരിൽ ചെറിയവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലിയായി നൽകിയ രക്തസാക്ഷിയായി ഇപ്പോൾ ഈശോയുടെ വലതുഭാഗത്തിരിക്കുന്നുണ്ടാകും സിസ്റ്റർ റാണി മരിയ. മറക്കരുത്, ഏത് സഹനം വന്നാലും ഞാൻ രക്തസാക്ഷികളെ ഓർക്കും. കാരണം അതുമാത്രമേ നമുക്ക് ശക്തി കിട്ടുവാൻ പ്രാപ്തമായിട്ടുള്ള അനുഭവങ്ങളുള്ളൂ. സിസ്റ്റർ റാണി മരിയ കുത്തേറ്റ് മരിച്ച സ്ഥലത്ത് ഞാൻ പോവുകയും ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇട്ടുതരികയും ചെയ്തിട്ടുണ്ടല്ലോ. കുത്തേറ്റ് പിടഞ്ഞ് മരിച്ച ആ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, സിസ്റ്ററെ, ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത സഹനങ്ങൾ വരുമ്പോൾ അങ്ങ് സഹിച്ചതുപോലെ സഹിക്കാൻ വേണ്ടി എനിക്കും പ്രാർത്ഥിച്ചോളോ എന്ന്. ഈശോയോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഹൃദയങ്ങളായിരുന്നു ഇതെല്ലാം. പ്രിയ കൂട്ടുകാരെ, പാവങ്ങളെ ഉദ്ധരിക്കണം. പാവപ്പെട്ട ആദിവാസികളുടെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ, അതായിരുന്നു മനസ്സിൽ. അവരെ മനുഷ്യരെപ്പോലെ ജീവിക്കാൻ അവർക്ക് ബോധ്യങ്ങൾ കൊടുക്കണം. അതാണല്ലോ 1995 ഫെബ്രുവരി 25-ാം തീയതി ഉദയനഗറിൽ നിന്നും ഇൻഡോറിലേക്ക് വനാന്തരങ്ങളിലൂടെ ബസ്സിൽ യാത്ര ചെയ്യവേ നെച്ചൻപോർ മലമുകളിൽ വെച്ച് സഹയാത്രികനിൽ നിന്ന് 54 കുത്തേറ്റ് രക്തസാക്ഷിത്വം ഭരിക്കാനായി ഇടവന്നത്. മറക്കല്ലേ, ഇവരാണ് നമ്മുടെയൊക്കെ ശക്തി സ്രോതസ്സുകൾ. പലപ്പോഴും ഞാനൊക്കെ എന്നെക്കുറിച്ച് തന്നെ ലജ്ജിച്ചിട്ടുണ്ട്. ചെറിയൊരു വേദന വരുമ്പോഴേക്കും എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് ഈശോയെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവരെയൊക്കെ നമ്മളെവിടെ വെച്ച് ബഹുമാനിക്കണം? പലരും പറയും വിശുദ്ധരൊന്നും വേണ്ട, വിശുദ്ധർക്കെന്താ സ്ഥാനം, യഹോവയാണ് എല്ലാം, ദൈവമാണ് എല്ലാം, ഈശോയാണ് എല്ലാം, ബാക്കിയുള്ളവരൊന്നും വേണ്ട എന്ന്. പ്രിയ കൂട്ടുകാരെ, ഈശോ തന്നെയാണ് സൈന്യങ്ങളുടെ കർത്താവായ യഹോവയാണ്
ഈ വിശുദ്ധ ജീവിതങ്ങൾക്ക് ഇത്രമാത്രം ധൈര്യവും സഹനശക്തിയും കൊടുത്തത് എന്ന് നമ്മൾ മറക്കരുത്. പിതാവായ ദൈവം സൃഷ്ടിച്ച എന്തിന് നമ്മൾ ബഹുമാനിക്കണം? അത് പിതാവിനോടുള്ള സ്നേഹമാണ്. പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചു വിട്ടപ്പോൾ പലർക്കും പല ഉത്തരവാദിത്തങ്ങളും പലരെയും പല രീതിയിലുമാണ് സൃഷ്ടിച്ചു വിട്ടത്. ചിലർ ദുർബലരുണ്ടാകാം, ചിലർ വളരെയധികം മനസ്സിന് ബലമുള്ളവരുണ്ടാകാം, വിശുദ്ധിയുള്ളവരുണ്ടാകാം. എന്തിനാണ് ഇങ്ങനെ പലതരത്തിൽ സൃഷ്ടിച്ചത്? ദുർബലർ ബലമുള്ളവരെ നോക്കി ബലമുള്ളവരാകാൻ ശ്രമിക്കണം. അശുദ്ധിയിൽ ജീവിക്കുന്നവർ വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ നോക്കി അതിനോട് അടുക്കാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ജീവിതങ്ങളെ ഓർത്ത് അവരോട് മാധ്യസ്ഥം വഹിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഈ കിടപ്പ് രോഗിയായി ഇപ്പോൾ കിടക്കുന്ന അവസ്ഥയിലും എപ്പോഴും ഞാൻ എൻ്റെ ബെഡിൽ സിസ്റ്റർ റാണി മരിയയുടെ ഒരു പുസ്തകം വയ്ക്കാറുണ്ട്. ഒരു എനർജിയാണ്, ഒരു നല്ല എനർജിയാണ് സിസ്റ്ററിൻ്റെ ആ പല്ലൊക്കെ പുറത്ത് കാട്ടിയിട്ടുള്ള ആ ചിരിയും. എന്തു വന്നാലും ഞാൻ ഈശോയ്ക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് ആ ഹാൻഡ് ബാഗ് തോളിലിട്ട് പോകുന്ന ആ കന്യാസ്ത്രീ എനിക്ക് വളരെ പ്രചോദനമേകിയിട്ടുണ്ട്. ഇന്നും എന്നും പ്രാർത്ഥിക്കും സിസ്റ്റർ റാണി മരിയയോട് ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ സഹിക്കാനുള്ള ശക്തി നൽകണേ കേട്ടോ എന്ന്. സിസ്റ്റർ റാണി മരിയ ഒരിക്കൽ ജനറാളമ്മയോട് പറഞ്ഞു, സുഖവും സുരക്ഷിതത്വവും തേടാതെ കൂടുതൽ സിസ്റ്റേഴ്സ് ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിനായി മിഷനിലെ അവികസിതമായ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരണം എന്ന്. ആ സമയത്ത് നോവീസ് മിസ്ട്രസ് ഇവരെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുകയാണ്, എന്നാണാവോ ഇവരെ കൊല ചെയ്യപ്പെടുക എന്ന്. ആ സിസ്റ്ററിനോട് സിസ്റ്റർ റാണിമരിയ പറഞ്ഞു, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയും എൻ്റെ പാവപ്പെട്ട സഹോദരങ്ങളെ പ്രതിയും ഒരു രക്തസാക്ഷിയായി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്. പ്രിയ കൂട്ടുകാരെ, വളരെയധികം ഉറപ്പുള്ള ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ സംസാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. സിസ്റ്റർ റാണിമരിയയുടെ ചില വാക്കുകൾ എന്നെ ഏറെ സ്പർശിച്ചിട്ടുണ്ട്. ഡയറിയിൽ എഴുതി വച്ചിരിക്കുകയാണ്, കർത്താവായ യേശുവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു പൊരിയെങ്കിലും എനിക്ക് കാണിച്ചു തരണമേ എന്ന്. ഞാൻ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടതായി വരും, ദൈവമേ, ഈശോ അകന്നുപോയോ? അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു തരി ഒന്ന് കാണിച്ചു തന്നെങ്കിൽ എന്ന്. പിന്നീടാണ് ഈ തിരുമൊഴികൾ വായിച്ച് തുടങ്ങിയപ്പോൾ സിസ്റ്ററിനും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ലോകത്തിൻ്റെ ജീവിതമല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ സിസ്റ്ററും എഴുതി വച്ചിട്ടുണ്ട്, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു പൊരിയെങ്കിലും എനിക്ക് കാണിച്ചു തരണമേ എന്ന്. അതുപോലെ തന്നെ എനിക്ക് പ്രചോദനം നൽകിയ കുറേ വചനങ്ങളുണ്ട്. മിഷനറി പ്രവർത്തനങ്ങളുടെ ഹൃദയം പ്രാർത്ഥന കൊണ്ട് നിറയും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ എനിക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ല. ഇത് എന്നെ വളരെയേറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നാം ഒരുമിച്ച് പരിശുദ്ധാരൂപിയോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മെ ആളും അർത്ഥവും തന്ന് അനുഗ്രഹിക്കാതിരിക്കില്ല. തീർച്ചയായിട്ടും അത് സത്യമെന്ന് ബോധ്യപ്പെടുന്ന മാസങ്ങളായിരുന്നു ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ മാസങ്ങൾ. നമ്മൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടിയും ജോലി ചെയ്യും. പ്രിയ കൂട്ടുകാരെ, നമുക്ക് സിസ്റ്റർ റാണി മരിയയെ ഓർക്കാം. ഒരു ധീരമായ മരണം വരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ജനിച്ചാൽ ഒരു ദിവസം എല്ലാവരും മരിക്കും. ഭയപ്പെട്ടാലും ഭയപ്പെട്ടില്ലെങ്കിലും മരിക്കും. മരണം നമ്മുടെ പടിവാതിക്കലുണ്ട്. അത് എന്ന് നമ്മെ ആലിംഗനം ചെയ്യും എന്നതിൽ മാത്രമേ നമുക്ക്
നിശ്ചയമില്ലാത്തതുള്ളൂ. ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും, സഹനം ഏറ്റെടുത്താലും മരിക്കും, ഏറ്റെടുത്തില്ലെങ്കിലും മരിക്കും. അങ്ങനെയെങ്കിൽ പിന്നെ മൃഗങ്ങളെപ്പോലെ ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് ധീരമായി യേശുവിന് വേണ്ടി സഹനമേറ്റെടുത്ത് നല്ല മരണം വരിക്കുന്നതല്ലേ? അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനം വരെ അതിനുള്ള ശക്തി ലഭിക്കാൻ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഇതുപോലെയുള്ള രക്തസാക്ഷികളോട് നമുക്ക് പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം വഹിക്കാൻ. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയെ, പാപിയായ എനിക്ക് വേണ്ടിയും ദുർബലരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും അങ്ങ് ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.